ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ഈ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് മുന്നേ ചെയ്ത ഒരു വീഡിയോയുടെ പാർട്ട് ടു എന്നാണ് മുന്നേ ചെയ്തത് ഒരു ഡി ത്രീ ഡി എയ്റ്റ് ടു സിക്സ് എന്നൊരു ക്യാമറയുടെ അൺബോക്സിംഗ് ആയിരുന്നു അപ്പോൾ അത് ആ ഒരു ക്യാമറയുടെ തന്നെ സെറ്റിങ്സുകളും മറ്റു ഓപ്ഷനുകളും എങ്ങനെ ചെയ്യാം എന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണിത് അപ്പോൾ വീഡിയോ കാണുന്നതിന് മുമ്പ് നിങ്ങൾ സബ്സ്ക്രൈബ് ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യം തന്നെ ഈ ഒരു കമ്പനിയെക്കുറിച്ച് പറയാം ഡി ത്രീ ഡി ഈ കമ്പനിയുടെ ഒരു മെയിൻ പ്ലസ് പോയിൻറ്റ് എന്തെന്ന് വെച്ചാൽ ആഫ്റ്റർ സെയിൽസ് സപ്പോർട്ടാണ് നമ്മൾ ഈ ഒരു ക്യാമറ വാങ്ങിയതിന് ശേഷം നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അല്ലെങ്കിൽ വാറണ്ടി ക്ലെയിം ചെയ്യുന്നതിനെ കുറിച്ചും അല്ലെങ്കിൽ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിലും എന്ത് നമുക്ക് എന്ത് ചെയ്യാം ഇവരുടെ വാട്സാപ്പ് നമ്പറിലോ അല്ലെങ്കിൽ കസ്റ്റമർ കെയറിൽ നമ്പറിലോ കോൺടാക്ട് ചെയ്ത് നമുക്ക് അന്വേഷിക്കാവുന്നതാണ് ഫുൾ സപ്പോർട്ട് ഹെൽപ്പ് നമുക്ക് ഇവർ തരുന്നതാണ് കാരണം എനിക്ക് അനുഭവമുണ്ട് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് എനിക്ക് ഈ ക്യാമറ ആദ്യം സെറ്റ് ചെയ്യാൻ സാധിച്ചിരുന്നില്ല ശേഷം ഞാൻ ഇവരുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തതിനു ശേഷം ഇവർ നന്നായി ഹെൽപ്പ് ചെയ്തു ശേഷം എനിക്ക് ഈ ഒരു ക്യാമറ സെറ്റിങ്സും എല്ലാം എനിക്ക് ചെയ്യാൻ സാധിച്ചത് മറ്റു പല പ്രമുഖ കമ്പനികളും ഈ ഒരു സപ്പോർട്ട് കൊടുക്കുന്നില്ല എന്നതാണ് ഇതിലെ ഒരു മെയിൻ പ്ലസ് പോയിൻ്റ് ഇനി ഈ ഒരു ക്യാമറ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്കോ അല്ലെങ്കിൽ വാങ്ങിയതിന് ശേഷം എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റായി ഈ വീഡിയോയുടെ താഴെ രേഖപ്പെടുത്താവുന്നതാണ് ഞാൻ മറുപടി നൽകുന്നത് ഈ ഒരു ക്യാമറയുടെ തായ് ഭാഗത്തായി ഈ ഒരു ഡിവൈസിൻ്റെ ക്യു ആർ കോഡും ഐ ഡിയും പാസ്വേഡും കൊടുത്തിട്ടുണ്ട് പിറകു ഒരു മൈക്രോ എസ് ബി ക്യാബിൾ പോർട്ടും പിന്നെ റീസെറ്റ് ബട്ടണും മെമ്മറി കാർഡ് ഇടാനുള്ള ഒരു പോർട്ടും ഇൻ്റർനെറ്റ് കണക്ഷൻ കൊടുക്കാനും വേണ്ടി ലാൻഡ് പോർട്ടും കൊടുത്തിട്ടുണ്ട് ഈ ഒരു റീസെറ്റ് ബട്ടൺ ഹോൾഡ് ചെയ്തിട്ടാണ് നമ്മളിത് റീസെറ്റ് ചെയ്യുന്നത് ശേഷം നമുക്ക് ഈ ഒരു ക്യാമറയുടെ ഹോൾഡർ ഇതുപോലെ സെറ്റ് ചെയ്യാം മെമ്മറി കാർഡ് ഇട്ടതിന് ശേഷം മാത്രം ക്യാമറ ഓൺ ചെയ്യുക ക്യാമറ ഓൺ ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു ക്യാമറയുടെ ആപ്ലിക്കേഷനുമായി കണക്റ്റ് ചെയ്യേണ്ടതുണ്ട് ഞാൻ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ആ ഒരു വീഡിയോ എനിക്ക് റെക്കോർഡ് ചെയ്യാൻ സാധിച്ചിട്ടില്ല എങ്കിലും നിങ്ങൾക്ക് വേണ്ടി ഞാൻ പറഞ്ഞു തരാം ക്യാമറ ഏകദേശം ഒരു പത്ത് സെൻറ്റിമീറ്റർ അകലത്തിൽ ഈ ഫോൺ വെക്കുക നമ്മൾ കണക്ട് ചെയ്യുന്ന ഫോൺ ശേഷം ഫോണിൻ്റെ ഹോട്ട്സ്പോട്ട് ഓപ്പൺ ആക്കി വെക്കുക അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വൈഫൈ ഉണ്ടെങ്കിൽ നമ്മൾ മൊബൈൽ ഫോണിൻ്റെ ഹോട്ട്സ്പോട്ട് ഓണാക്കി വെക്കേണ്ട ആവശ്യമില്ല അതിനുശേഷം ഈ ഒരു ആപ്പ് തുറന്നതിന് ശേഷം നിങ്ങൾക്ക് ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് ആഡ് ചെയ്യാം അതിന് കൂടെ നിങ്ങളുടെ വൈഫൈയുടെ പാസ്വേഡും പേരും ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ ഒരു ഫോണിൽ നിന്നും ഒരു ടൂണ് കേൾക്കാം ഈ ടൂണ് ഈ ഒരു ക്യാമറ സ്കാൻ ചെയ്തതിന് ശേഷമാണ് ഈ ഒരു ക്യാമറയുമായി ഇത് കണക്റ്റാവുന്നത് ഓക്കെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഓൾറെഡി ഇത് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ആപ്ലിക്കേഷൻ ആണ് എം ഐ പി സി എന്നൊരു ആപ്ലിക്കേഷൻ ഇത് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ് അത് ഞാൻ ഓൾറെഡി കണക്ഷൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം ഞാനിപ്പോൾ ഓപ്പൺ ചെയ്തു ഓപ്പൺ ചെയ്തതിന് ശേഷം ഇങ്ങനൊരു ആണ് ഇതിൽ കാണാൻ സാധിക്കുന്നത് ഇതിന് നമുക്ക് ഈ ഈ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇതിലെ ചെറിയൊരു സെ ചെറിയ സെറ്റിങ്സുകൾ നമുക്ക് ഇതിൽ തന്നെ ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ മൈക്ക് ഉപയോഗിച്ച് നമുക്ക് വോയിസ് ക്യാമറയിലേക്ക് സെൻഡ് ചെയ്യാവുന്നതാണ് ക്യാമറയിലെ സ്പീക്കറിൽ നിന്നും ഈ വോയിസ് കേൾക്കാവുന്നതുമാണ് കൂടാതെ നമുക്ക് സ്ക്രീൻ റെക്കോർഡിംഗ് ഓപ്ഷനുണ്ട് നമ്മൾ കാണുന്ന വീഡിയോ ലൈവായി റെക്കോർഡ് ചെയ്യാവുന്നതും അതിന് ശേഷം ഒരു സ്ക്രീൻ ഷോട്ട് ഓപ്ഷനും അതിലെനാബിളാണ് അതിനുശേഷം കൊടുത്തിട്ടുള്ളത് ഒരു അലാറമാണ് ഈ അലാറം നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ ക്യാമറയിൽ നിന്നും ഒരു അലാറം സൗണ്ട് നമുക്ക് കേൾക്കാവുന്നതാണ് അതിന് മുകളിലായി കൊടുത്തിട്ടുള്ളത് കാണാം എച്ച് ഡി ടെൻ എയ്റ്റി പി എന്നൊരു ഓപ്ഷൻ ഇത് നമ്മുടെ വീഡിയോയുടെ ക്വാളിറ്റിയാണ് ഞാൻ ഓൾവേസ് എച്ച് ഡി ടെൻ എയ്റ്റി എച്ച് ഡിയിൽ തന്നെയാണ് റെക്കോർഡ് ചെയ്യുന്നത് അതിന് ഇപ്പുറത്ത് ചെറിയൊരു സെറ്റിങ്സ് എന്നൊരു ഓപ്ഷൻ കാണാം അതിൽ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ വീഡിയോയുടെ ബ്രൈറ്റ്നെസ് കോൺട്രാസ്റ്റ് സാറ്റുറേഷൻ ഷാർപ്നസ് മോഡ് എന്നീ അഞ്ച് ഓപ്ഷനുകൾ കാണാം അതല്ല നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങളുടെ അവിടുത്തെ വെളിച്ചത്തിനും മറ്റും അനുസരിച്ച് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യാവുന്നതാണ് പിന്നെ മോഡ് ഓട്ടോയിൽ വെക്കുന്നതാണ് ഏറ്റവും നല്ലത് അത് നൈറ്റ് നൈറ്റായാലും ഓട്ടോമാറ്റിക്കലി നൈറ്റ് മോഡാവും പകൽ സമയങ്ങളിൽ അത് വെളിച്ചമുള്ള സമയങ്ങളിൽ നോർമൽ മോഡായും അത് യൂസ് ചെയ്യാവുന്നതാണ് ശേഷം കൊടുത്തിട്ടുള്ളത് മുകളിൽ ഒരു ക്ലോക്കും കലണ്ടറിൻ്റെയും ഒരു ഐക്കൺ കാണാം അതിൽ പ്രെസ്സ് ചെയ്താൽ നമ്മൾ മെമ്മറി കാർഡിൽ സേവ് ആയ വീഡിയോസ് നമുക്ക് റിവ്യൂ ആയി കാണാം അത് നമുക്ക് പ്ലേ ചെയ്യാം ഡൗൺലോഡും ചെയ്യാവുന്നതാണ് ഏകദേശം മുപ്പത് മിനിറ്റ് എന്ന കണക്കിലാണ് എൻ്റെ ഈ ഒരു ക്യാമറയിൽ റെക്കോർഡായിട്ടുള്ളത് ഇരു ഇരുപത്തൊമ്പത് മിനിറ്റ് മുപ്പത് മിനിറ്റ് എന്നീ ഒരു കണക്കുകളിലാണ് ഇതെല്ലാം റെക്കോർഡായിട്ടുള്ളത് അതിന് ഡേറ്റ് ടാം സമയം ഇതെല്ലാം ഇതിൽ കാണിക്കുന്നതാണ് ഇത് നമുക്ക് വേണമെങ്കിൽ ഓൺലൈൻ തന്നെ പ്ലേ ചെയ്യാം പ്ലേ ചെയ്യണമെങ്കിൽ നെറ്റ് വേണം നമ്മൾ പ്ലേ ചെയ്യുന്ന മൊബൈൽ ഫോണിൽ നെറ്റ് വേണം കടയിൽ അല്ലെങ്കിൽ നമ്മുടെ വീടുകളിൽ ക്യാമറ കണക്ട് ചെയ്ത വൈഫൈയിലും നെറ്റ് വേണം നെറ്റില്ലെങ്കിൽ ഇത് നമുക്ക് പ്ലൈ ചെയ്യാൻ സാധിക്കുകയില്ല ശേഷം കൊടുത്തിട്ടുള്ള മെയിൻ സെറ്റിങ്സിൽ പോകുമ്പോൾ ആദ്യം തന്നെ അബോട്ടാണ് അത് നമുക്ക് ആവശ്യമില്ല പിന്നെ കൊടുത്തിട്ടുള്ളത് ടൈമിൻ്റെ സെറ്റിങ്സാണ് ഈ ഒരു ടൈം സെറ്റിങ്സിൽ നിങ്ങൾ എന്തെങ്കിലും ചേഞ്ച് വരുത്തണമെന്ന് തോന്നുന്നില്ല എന്തെങ്കിലും ചേഞ്ച് വരുത്തണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഓട്ടോ സെറ്റ് എന്ന് ചെയ്തു വയ്ക്കുക ടൈം ഗുണു നമ്മുടെ ഇന്ത്യയിലെ ഒരു പ്ലേസ് കൽക്കത്തയാണ് ഇന്ത്യയിലെ ഒരു പ്ലേസ് കാണിക്കുന്നത് അത് സെറ്റ് ചെയ്തിട്ട് സെറ്റ് ചെയ്ത് വെക്കുക ശേഷം സേവ് ചെയ്യുക അതിന് ശേഷമുള്ളത് അപ്ഗ്രേഡ് ആണ് നിങ്ങൾ ഞാനിപ്പോൾ ഇത് സെറ്റ് ചെയ്തതിന് ശേഷം എനിക്കൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് ഞാനത് അപ്ഡേറ്റ് ചെയ്ത് ചെയ്തിട്ടുമുണ്ട് അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്യുക അപ്ഗ്രേഡ് എന്തെങ്കിലും സോഫ്റ്റ്വെയർ അപ്ഡേഷൻ ഉണ്ടെങ്കിൽ അത് ഓപ്പൺ ചെയ്തതിന് ശേഷം അത് സെറ്റ് ചെയ്യുക ശേഷം നോട്ടിഫിക്കേഷൻസ് അതായത് നമ്മുടെ ഫോണുകളിൽ നമ്മൾ വീട്ടിൽ ഇരിക്കുമ്പോൾ കടയിൽ ആരെങ്കിലും വരും രാത്രിയിൽ എന്തെങ്കിലും സെൻസർ ഈ ഒരു ക്യാമറയ്ക്ക് സെൻസേഴ്സ് ഉണ്ട് ഫേസ് ഡിറ്റക്ട് ചെയ്യും സൗണ്ട് ഡിറ്റക്റ്റ് ചെയ്യും ഹുമനോയിഡ് ഡിറ്റക്ഷൻ ഉണ്ട് മോഷൻ ഡിറ്റക്ഷൻ ഉണ്ട് അപ്പോൾ ഇതെങ്ങനെ ഡിറ്റക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ വരണം വേണ്ട എന്നുള്ള ഒരു ഓപ്ഷൻ എനാബിൾ ചെയ്യാനുള്ള ഒരു ഇതാണിത് ഓക്കെ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് എനാബിൾ ചെയ്യാം നിങ്ങളുടെ ഈ ഒരു ഓപ്ഷൻ എനാബിൾ ചെയ്താൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഡിറ്റക്ഷൻ നടക്കുമ്പോൾ തന്നെ നമ്മുടെ ഫോണുകളിലേക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ് ശേഷം റെക്കോർഡ് റെക്കോർഡിൽ കണ്ടിന്യൂസ് റെക്കോർഡ് അതെപ്പോഴും ഓൺ ആയിരിക്കുക കാരണം ഫുൾ ടൈം നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ അത് എനാബിൾ ചെയ്ത് വെക്കുക പിന്നെ മോഡുകളിൽ നിങ്ങൾക്ക് രണ്ടാമത്തെ മോഡ് സുപ്പീരിയർ റെക്കോർഡിംഗ് മോഡാണ് ഏറ്റവും നല്ലത് അത് നിങ്ങളുടെ മെമ്മറിക്ക് അനുസരിച്ച് നിങ്ങൾ സെലക്ട് ചെയ്ത് വെക്കുക ശേഷം ഈവൻറ്റ് റെക്കോർഡിംഗ് മോഷൻ ഡിറ്റക്ഷൻ അത് നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ ആരെങ്കിലും വരുമ്പോൾ എന്തെങ്കിലും ഒരു മോഷൻ സെൻസർ ചെയ്യുമ്പോൾ ആ ഒരു സെൻസിങ് മാത്രം നമുക്ക് റെക്കോർഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു മിനിറ്റാണ് ആ ഒരു സെൻസിങ് നടക്കുന്നുണ്ടെങ്കിൽ ആ ഒരു മിനിറ്റ് മാത്രം നമ്മുടെ റെക്കോർഡായി മെമ്മറി കാർഡിൽ സേവ് ആവുന്നതാണ് അത് എനാബിൾ ചെയ്യാനാണ് അത് ആ ഒരു സെറ്റിങ്സ് അവിടെ കൊടുത്തിട്ടുള്ളത് ശേഷം റെക്കോർഡ് ബോക്സ് ഇതിൻ്റെ ആവശ്യമില്ല ഇത് പ്രോ ആയി ഉപയോഗിക്കുമ്പോൾ മാത്രമേ ഇതിൻ്റെ ആവശ്യം വരികയുള്ളൂ നമ്മൾ നോർമലായിട്ട് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഒരു ആവശ്യം വരുന്നില്ല ശേഷം ഇതർനെറ്റ് വൈഫൈ വൈഫൈ എല്ലാം നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ് ഓക്കെ പിന്നെ ഉള്ളത് ഒ എസ് ടി വായസന്ന് പറഞ്ഞാൽ കസ്റ്റമൈസേഷൻ ആണ് അതായത് നമ്മുടെ ഷോപ്പിൻ്റെ പേര് അല്ലെങ്കിൽ വീട്ടിൻ്റെ പേര് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ടെങ്കിൽ അത് അങ്ങനെ സെറ്റ് ചെയ്യാം പിന്നെ ഡേറ്റ് ഡേറ്റ് എങ്ങനെയാണ് കാണിക്കുന്നത് പിന്നെ ക്ലോക്ക് ട്വൻ്റി ഫോർ അവേഴ്സാണോ ട്വൽ ട്വൽവ് ആണോ ഏതൊരു ഫോർമാറ്റിലാണ് കാണിക്കേണ്ടത് അതെല്ലാം പിന്നെ ഇതെല്ലാം സെൻസർ ആണ് സൗണ്ടിൻ്റെ എല്ലാം സെൻസിങ് ആണ് ഓക്കെ അത് നിങ്ങൾക്ക് ആവശ്യം മാറ്റാവുന്നതാണ് ഫ്രീക്വൻസി അതിലൊന്നും വല്ലാതെ മാറ്റങ്ങൾ വരുത്തേണ്ടതില്ല ഇൻഡിക്കേറ്റർ ലൈറ്റ് നമ്മുടെ ക്യാമറയിൽ കാണിക്കുന്ന ഒരു റെഡ് ലൈറ്റ് ഉണ്ട് അത് വേണോ വേണ്ട എന്നാണ് ആ ഒരു സെറ്റിങ്സിലൂടെ അവർ ചോദിക്കുന്നത് പിന്നെ ഈ ഒരു ആപ്പിൽ നമുക്ക് പെയ്ഡ് ക്ലൗഡ് സ്റ്റോറേജ് അവൈലബിൾ ആണ് പക്ഷെ ഞാനത് റെക്കമെൻഡ് ചെയ്യുന്നില്ല അത് ഞാനത് റെക്കമെൻഡ് ചെയ്യുന്നില്ല വീഡിയോയുടെ ആദ്യത്തെ പറഞ്ഞതിൽ പോലെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക ഞാൻ മറുപടി തരുന്നതാണ് ഈ ഒരു വീഡിയോ അവസാനം വരെ കണ്ടതിന് നന്ദി അപ്പോൾ നിങ്ങൾ ഈ ഒരു ക്യാമറയുടെ പാർട്ട് വണ്ണ് അൺബോക്സിംഗ് കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും കാണുക ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരാം അതുവരെ